സാധാരണ നിലക്ക് അല്പന്മാർക്ക് മറുപടി പറയാൻ പാടില്ല എന്നാണ്. അവരുകൂടി മനസ്സിലാക്കാനാണ് ഇക്കാര്യം പറയുന്നത്. അതെ, പക്ഷെ ഇനിയെങ്കിലും പറഞ്ഞു പോയില്ലെങ്കിൽ ചെറുന്യൂനപക്ഷത്തെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ഈ സംഘത്തിന് കഴിഞ്ഞേക്കും. കേരളത്തെ ഒരടി മുന്നോട്ട് വിടാൻ സമ്മതിക്കാതെ പച്ചയ്ക്ക് ജാതി സമുദായ സമവാക്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നവർ തനിച്ചാണകസംഖ്യയായിട്ടും അത് സമ്മതിക്കാനുള്ള നാണക്കേടുകൊണ്ട് നിരീക്ഷകന്റെ കപടവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് സംഘപരിവാര അജണ്ട പ്രചരിപ്പിക്കുന്നവർ കോൺഗ്രസ് നേതാക്കളുടെ ഔദ്യോഗിക പി ആർ വർക്കിന്റെ ക്വട്ടേഷൻ ഏറ്റെടുത്ത് മാധ്യമപ്രവർത്തകനായി ഞെളിഞ്ഞിരുന്ന് അഭിപ്രായം പറയുന്നവർ വലതുപക്ഷ ബോധവും ഇടതുപരിധതയും പ്രചരിപ്പിക്കാൻ ചാനൽ ജഡ്ജിമാർക്ക് റാൻ മൂളി ആടിനെ പട്ടിയാക്കുന്നവർ പച്ചനുണകൾ വാക്ചാതുര്യത്തോടെ പ്രചരിപ്പിച്ച് സ്വയം സ്വായോജ്യമടയുന്ന ഇവരിൽ പലരുടെയും ടാഗ്ലൈൻ ഇടതു നിരീക്ഷകൻ എന്നാണ്. ഇതാ ഇക്കാണുന്നതാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ രാഷ്ട്രീയ നിരീക്ഷകൻ ജയശങ്കരൻ വക്കീൽ. രാഷ്ട്രീയം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയെന്നതാണ് പുള്ളിയുടെ മെയിൻ. മാത്രമല്ല 916 ക്യാരറ്റ് നിഷ്പക്ഷനുമാണ്. സിപിഐയുടെ ഏതോ സംഘടനാ നേതാവാണെന്നാണ് അയാൾ തന്നെ അവകാശപ്പെടുന്നത്. ഒന്ന് രണ്ട് നിരീക്ഷണങ്ങൾ കേട്ടു നോക്കാം. ഒന്ന് പോടാ, നിന്നെക്കാളും വലിയ ഊളകളെ ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലായോ? അല്ലല്ല, വേഷം കെട്ടെടുക്കണ്ട, ഈ രൂപത്തിൽ എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള ഈ ഡിംഗിരി വാലന്മാരെ കൊണ്ട്. ചാടിക്കളിയുടെ കുഞ്ചിരാമൻ എന്ന് പറയുമ്പോൾ ചാടി കളിക്കുന്ന ഒരു ഒരു കുട്ടിക്കുരങ്ങനാണ് ഈ സ്വരാജ്. അവനൊക്കെ എന്ത് പോന്നിവാസം പറയാം. എം സ്വരാജ് അല്ല അവന്റെ അച്ഛൻ. അതൊക്കെ കേൾക്കാനും കൈയടിക്കാനും കുറെ കുരങ്ങന്മാരും കൊഞ്ഞാണന്മാരുണ്ടാവും. ഈ പക്ഷെ 600 കൊഞ്ഞാണന്മാരകത്ത് 3.5 കോടി ആളുകൾ പുറത്തു നിൽക്കുക. 1.5 പതിറ്റാണ്ട് പിന്നിട്ട നിരീക്ഷണ കാലയളവിൽ ഒരിക്കൽ പോലും ബിജെപിയെക്കുറിച്ചോ RSSനെക്കുറിച്ചോ ഒരക്ഷരം പുലമ്പിയിട്ടില്ല ഈ മാന്യം. അവരെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നതിനൊപ്പം ഇടതുപക്ഷത്തെ ഇല്ലാ കഥകൾ മെനഞ്ഞ് വായിൽ തൂന്നിയതെല്ലാം വിളിച്ചു പറയുന്ന അശ്ലീലം. കേരളത്തിലെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ജാതിയും സമുദായവും ഏതെന്നറിയാമെന്നതാണ് ഇയാൾ നടത്തിയിട്ടുള്ള ഏക നിരീക്ഷണം. സിപിഎമ്മിനെ അടിക്കാനുള്ള വടി എന്ന നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പൊക്കി നടക്കുന്ന ഇയാളുടെ രാഷ്ട്രീയ അനുഭവം ആരോടാണ് എന്ന് ഈ ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാവേണ്ടതാണ്. നാട് മറന്നുപോയ ജാതിവെറിയും വർണ്ണവെറിയും നിലനിർത്താൻ വലിയ പണിയെടുക്കുന്നുണ്ട് ഈ നിരീക്ഷകൻ. നാടിന്റെ മുന്നേറ്റത്തെയെല്ലാം തടയിടാൻ അച്ചാരം വാങ്ങിയവൻ. സിപിഎമ്മിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന്റെ മറവിൽ ഇയാൾ ചെയ്യുന്നത് ഈ നാടാർജിച്ച പുരോഗമന ചിന്തകൾക്ക് വിലങ്ങിടലാണ്. ആകാശത്തിന് കീഴിലും മുകളിലുമുള്ള ഏത് കാര്യത്തെക്കുറിച്ചും അഗാധ പാണ്ഡിത്യമുള്ളവനെന്ന് ചാനൽ ജഡ്ജിമാർ കണ്ടെത്തിയ മഹാൻ. പത്തനമാറ്റ് തനിക്കട്ട സംഖി. പക്ഷേ അതുമാത്രം സമ്മതിച്ചു തരില്ല. സിപിഎം വിരുദ്ധതയാണ് ഇയാളുടെയും പ്രധാന ക്വാളിഫിക്കേഷൻ. എന്റെ പേരിന്റെ താഴെ എഴുതിയിരിക്കുന്നത് ഒന്നുകിൽ ഐടി നിരീക്ഷകനെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകനെന്നോ എന്നൊക്കെ ആയിരിക്കും, അല്ലാതെ അവിടെ ബിജെപി എന്ന് എഴുതിയിട്ടില്ല. ശബരിമല മുതൽ കർഷക സമരം വരെ, സ്പ്രിംഗ്ലർ തൊട്ട് ബെബ്ക്യൂ ആപ്പ് വരെ, എന്തിനെക്കുറിച്ചും ഈ നിരീക്ഷകൻ പ്രസംഗത്തിന് തയ്യാറായിരിക്കും. പറയുന്നത് ഭൂരിഭാഗവും ശുദ്ധപോഷ്കും വിട്ടിത്തരവുമാണെന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടും അയാൾ ഇപ്പോഴും വിദഗ്ധനായി തുടരുകയാണ്. നിഷ്പക്ഷ ലേബലിൽ തിരികെ കയറി സംഘപരിവാർ അജണ്ട പ്രചരിപ്പിക്കാനുള്ള തന്ത്രമാണ് ഇയാളും പ്രയോഗിക്കുന്നത്. രാജ്യം മുഴുവനും പിന്തുണ നൽകിയ കർഷക സമരത്തെ അധിക്ഷേപിക്കാനുള്ള തൊലിക്കെട്ടി അയാൾക്കുണ്ടാകുന്നത് സംഘിയായതുകൊണ്ട് മാത്രമാണ്. അടുത്ത താരം സിപിഎം വിരോധം തലയ്ക്ക് പിടിച്ച മനോനിര തകരാറിലായ മനുഷ്യൻ. സിപിഎമ്മിനും നേതാക്കൾക്കുമെതിരെ എന്തു പറയാനും ഒരു മടിയുമില്ലാത്ത ജനസ്. വിനു, വേണു, നിഷ തുടങ്ങിയ നിഷ്പക്ഷ ജേർണലിസ്റ്റുകളുടെ പ്രിയങ്കരനാണ്. കോൺഗ്രസ് ദുർബലപ്പെടുന്നതിൽ ആശങ്കപ്പെടുന്ന ഇടതു നിരീക്ഷകൻ. രാഷ്ട്രീയ പ്രവചനങ്ങളാണ് ഈ ചേട്ടന്റെ മെയിൻ. വട്ടിയൂർക്കാവിൽ പരമദയനീയമാണ് സിപിഎമ്മിന്റെ അവസ്ഥ. ആ ചെറുപ്പക്കാരൻ അവിടെ ഒരു നേർച്ചക്കോഴിയായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ 3rd സ്ഥാനത്താവുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമാർക്കുമില്ല. വ്യക്തിഹത്യ നുണപ്രചരണം വലതുപക്ഷത്തിന് വേണ്ടിയുള്ള കുഴലൂത്ത് ഇതൊക്കെയാണ് ഇഷ്ടവിഷയങ്ങൾ. സിപിഎം ഇല്ലാത്ത കിനാശേരി സ്വപ്നം കാണുന്ന പാരലൽ വേൾഡിലാണ് ജീവിതം തള്ളി നീക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. സിപിഎമ്മിനെ നന്നാക്കിയേ തീരുമെന്ന് വാശി പിടിക്കുന്ന നിരീക്ഷകർ. സിപിഎമ്മിന്റെ സംഘപരിവാർ ബന്ധമാണ് എൻ.ബി. ചെക്കുട്ടിയുടെയും ആസാദിന്റെയും ഒക്കെ നിരീക്ഷണം അത്രയും. ബോയി മാത്യു കോൺഗ്രസുകാരനാണെന്ന് അയാൾ പരസ്യമായി സമ്മതിച്ചാലും ചാനലുകാർക്ക് അയാൾ ഇപ്പോഴും നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമാണ്. ജോസഫ് സി മാത്യുവും അപ്പുക്കുട്ടൻ വള്ളിക്കുന്നും പിയേഴ്സണുമൊക്കെ സിപിഎമ്മിന്റെ മൂല്യച്യുതിയിൽ ആശങ്കപ്പെടുന്നവരാണ്. അല്ല, ഇവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ആത്യന്തികമായി ഇടതുവിരോധം മാത്രം കൈമുതലായുള്ള ഇവർക്ക് ഇടമൊരുക്കുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളാണ്.
അവർ ഛർദ്ദിക്കുന്നതെന്തും ചാനൽ ജഡ്ജിമാർക്ക് അമൃതാണ്. കാരണം ഇവരുടെയെല്ലാം മാർഗം പലതാണെങ്കിലും ലക്ഷ്യം ഒന്നാണ് എന്നതുതന്നെ. സിപിഎമ്മിനെതിരെ തങ്ങൾക്ക് പറയാനുള്ളത് കൂലിക്ക് വിളിച്ചിരുത്തി ഈ പരമമാന്യന്മാരെ കൊണ്ട് പറയിക്കുക, അത് കേട്ട് സ്വയം പുളകെതിരായി ആസ്വദിക്കുക. അത്തരം ജേർണലിസ്റ്റുകൾ ചാനൽ സ്റ്റുഡിയോയിൽ തുടരുന്നിടത്തോളം അവരുടെ വായ്ത്താരികൾ കേരള ജനത കേൾക്കാൻ ബാധ്യസ്ഥരായിരിക്കും.